ഹലോ ഡിയർ സ്റ്റുഡൻസ്, മാത്സ് ഇല്ലാതെ പ്ലസ് വൺ സയൻസ് പഠിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളിൽ പലർക്കും സയൻസ് ഭയങ്കര ഇഷ്ടമുണ്ടാവും, പക്ഷെ മാത്സ് ഭയങ്കര ടഫായിരിക്കും. മാത്സിനോട് ഒട്ടും താല്പര്യമില്ല, മാത്സ് പഠിക്കാനും ഇഷ്ടമില്ല, പഠിച്ചാൽ തന്നെ മാത്സിന് മാർക്കും ഇല്ല. അപ്പോൾ സയൻസ് എടുക്കാൻ എന്താ ചെയ്യുക? ചിലപ്പോൾ MBBS പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, നഴ്സിങ്ങിന് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ നമ്മൾ ബയോളജി എന്തായാലും പഠിക്കണം അല്ലേ, പക്ഷെ മാത്സ് എടുക്കാനും വയ്യ. അപ്പോൾ അതുകൊണ്ട് മാത്രം സയൻസ് എന്നുള്ള ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് കൊമേഴ്സിലോട്ടോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്കോ അങ്ങനെ പോകുന്ന കുട്ടികളുണ്ടാവും. നിങ്ങളറിയേണ്ട കാര്യം, നിങ്ങൾക്ക് മാത്സ് ഇല്ലാതെയും സയൻസ് പഠിക്കാനായിട്ട് പറ്റും. അതായത് പ്ലസ് വൺ കോഴ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സയൻസ് സ്ട്രീമിൽ തന്നെ ഒരുപാട് സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. പണ്ടൊക്കെ സയൻസ് സ്ട്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഈ ഒരു കോമ്പിനേഷൻ മാത്രമായിരുന്നു മിക്ക സ്കൂളുകളിൽ നിന്നല്ല എല്ലാ സ്കൂളുകളിലും തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, സയൻസ് സ്ട്രീമിൽ തന്നെ ഒരുപാട് കോമ്പിനേഷൻസ് അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾ ഹയർ സ്റ്റഡീസ് ഏതാണോ പ്ലാൻ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നാളെ ട്രയൽ അലോട്ട്മെൻറ്റ് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ കാര്യം മുൻപേ അറിയില്ലാത്തത് കൊണ്ട് ഇഷ്ടമില്ലാത്ത ഓപ്ഷൻസൊക്കെ എടുത്തിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള കോഴ്സ്, സ്കൂൾ എല്ലാം മാറ്റി കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾ ഹയർ സ്റ്റഡീസ് ഏതാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിന് കണക്കായിട്ടുള്ള കോമ്പിനേഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ എൻജിനീയറിങ്ങിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാത്സ് വരുന്ന കോമ്പിനേഷൻ എടുത്തിട്ടുണ്ടാവണം. എൻജിനീയറിങ് പഠിക്കണമെങ്കിൽ നമ്മൾക്ക് മാത്സ് നിർബന്ധമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബയോളജി പഠിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, എൻജിനീയറിങ്ങിന് പോകാൻ താല്പര്യമുള്ള കുട്ടിക്ക് മാത്സ് വരുന്ന കോമ്പിനേഷൻ എടുത്തിട്ട് ബയോളജി വേണമെങ്കിൽ ഒഴിവാക്കാം. മാത്സ് ഭയങ്കര ഇഷ്ടമാണ്, ബയോളജി ഒട്ടും ഇഷ്ടമല്ല, അങ്ങനെയുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ല, നിങ്ങൾ ഫ്യൂച്ചറിൽ MBBSഓ അല്ലെങ്കിൽ നഴ്സിങ്ങിനോ അങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ബയോളജി സെലക്ട് ചെയ്യാം. ബയോളജി മാത്രം പഠിക്കാം, നിങ്ങൾക്ക് മാത്സ് ഒഴിവാക്കാം. ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഹയർ സ്റ്റഡീസിന് ഏത് കോഴ്സാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കരിയർ ഓപ്റ്റ് ചെയ്യാനാണ് ആഗ്രഹം, അതിനനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്ക് പ്ലസ് വൺ സയൻസ് സ്ട്രീമിൽ ഏതൊക്കെ സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. നമ്പർ വൺ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. രണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്. മൂന്ന്, ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ്, മാത്തമാറ്റിക്സ്. ഇനി നമുക്ക് ഈ മൂന്ന് സബ്ജക്റ്റ് കോമ്പിനേഷനും അഡ്മിഷൻ കിട്ടാനായിട്ട് SSLCയിലെ മാർക്കിൽ ഏത് സബ്ജക്റ്റിനൊക്കെയാണ് വെയിറ്റേജ് ലഭിക്കുന്നത് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഈ നാല് സബ്ജക്റ്റിൻ്റെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് കോമ്പിനേഷനിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഈ നാല് വിഷയങ്ങളിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സബ്ജക്റ്റ് കോമ്പിനേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സയൻസ് സ്ട്രീമിൽ ഇനിയും സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. നമ്പർ 4, ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി, മാത്തമാറ്റിക്സ്. നമ്പർ 5, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ. ബയോളജി ഒട്ടും ഇഷ്ടമല്ല, കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇൻട്രസ്റ്റ് എന്നുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ 6, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇലക്ട്രോണിക്സ്. നമ്പർ 7, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി. നമ്പർ 8, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രയും കോമ്പിനേഷൻസിന് അഡ്മിഷൻ കിട്ടാനായിട്ട് SSLC മാർക്കിൻ്റെ ഏതൊക്കെ സബ്ജക്റ്റിനാണ് വെയിറ്റേജ് കിട്ടുന്നത് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ മൂന്ന് സബ്ജക്റ്റിൻ്റെയും മാർക്കിനനുസരിച്ചിട്ടായിരിക്കും ഈ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി. സൈക്കോളജിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ടാവും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രീം എടുക്കാം. ഇതിനായിട്ട് നിങ്ങളുടെ SSLCയിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഈ സബ്ജക്റ്റുകളുടെ വെയിറ്റേജ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സയൻസ് സ്ട്രീമിലെ സബ്ജക്റ്റ് കോമ്പിനേഷൻസ്. ഇതുവരെ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.